ഹാൻഡ്ബോൾ മത്സരം ജീവിതത്തിന്റെ ഭാഗമായ ഒരു ഗ്രാമവും സ്കൂളും ഉണ്ട് കണ്ണൂരിൽ. ചെറുപുഴയ്ക്കടുത്ത് വയക്കര എന്ന ഗ്രാമം. ഇവിടെയുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ദേശീയ സംസ്ഥാന ടീമുകളിലേക്കുള്ള ഹാൻഡ്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുന്നത്. നേരം പുലർന്നാൽ കുട്ടികൾ പൊടിമണ്ണിലേക്ക് ഇറങ്ങുകയായി. അതിന് പ്രായമോ കഴിവോ പ്രശ്നമല്ല, താല്പര്യം മാത്രം മതി, മികവുറ്റ ഹാൻഡ്ബോൾ താരമായി മാറാം. പ്രതിസന്ധികളെ തരണം ചെയ്തുള്ള ജൈത്രയാത്ര 1986 മുതൽ തുടങ്ങിയതാണ്. തോൽവി അറിയാതെയാണ് സംസ്ഥാനതല മത്സരങ്ങളിൽ നിന്ന് കുട്ടികൾ പതിവായി മടങ്ങുക. 36 കളിക്കാർ ഇതുവരെ സംസ്ഥാന ടീമിൽ ഇടം നേടി. ഏഷ്യൻ ഗെയിംസുകളിൽ ഇന്ത്യക്ക് വേണ്ടി വൈക്കരയിൽ നിന്ന് 18 പേരാണ് ഗ്രൗണ്ടിലിറങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിലും ഇവിടുന്ന് പഠിച്ചിറങ്ങിയവർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 86 ഹാൻഡ്ബോൾ ഇവിടെ ആരംഭിച്ചു. 88 മുതൽ ഇവിടെ ഇന്ത്യൻ കോച്ച് സുരേഷ് സാറിനെ കിട്ടുകയും അന്നു മുതലാണ് നമുക്കിവിടെ ശാസ്ത്രീയമായിട്ട് ഹാൻഡ്ബോൾ പഠിപ്പിക്കാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 88 മുതൽ സ്കൂൾ സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിൽ തന്നെ സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനം നേടി. ഹാൻഡ്ബോൾ ഉപജീവന മാർഗമായി മാറിയവരാണ് ഭൂരിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളും. കേന്ദ്ര സംസ്ഥാന ജീവനക്കാരായി 600 പേരാണ് വൈക്കരയിൽ നിന്നുള്ളത്. ഇപ്പം ഈ ഒരു നാട് മുഴുവൻ ഈ ഹാൻഡ്ബോളിൻ്റെ ഒരു താല്പര്യത്തിലുള്ളതാണ്. നമുക്ക് ഇപ്പോഴും തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1200 കുട്ടികൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. വൈക്കരയുടെ നേട്ടങ്ങൾക്ക് മുൻപിൽ കൈയടിച്ച സംസ്ഥാന സർക്കാർ 1.5 കോടി രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയവും സ്കൂളിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനോരമ ന്യൂസ് കണ്ണൂർ.